ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് എക്സാമുകളുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് സോ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്നോണാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസ് ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ള ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഈ വീഡിയോയുടെ സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പേപ്പർ ആണ് അതിലെ അവസാനത്തെ പത്ത് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം വിച്ച് പിയർ ഈസ് അഡോപ്റ്റഡ് ഇഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ബീംസ് ഓർ ഗർഡേഴ്സ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് എ ബ്രിഡ്ജ് ആർ ക്ലോസ്ലി സ്പേസ്ഡ് ഒരു ബ്രിഡ്ജിന്റെ സൂപ്പർ സ്ട്രക്ചറിലുള്ള ഗർഡേഴ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ബീമുകൾ ക്ലോസ്ലി സ്പേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്തടുത്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പിയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഡീപ്പ് ഫൗണ്ടേഷനിലാണ് പിയറുകൾ വരുന്നത് നമുക്കറിയാം ബ്രിഡ്ജുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത് അപ്പോൾ പല ടൈപ്പ് പിയറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പിയറുകൾ ഉപയോഗിക്കും അപ്പോൾ സൂപ്പർ സ്ട്രക്ചറിൽ സ്റ്റീൽ ഗേഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഗേഡേഴ്സ് അടുത്തടുത്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഇതിനെയാണ് നമ്മൾ ഗർഡർ എന്ന് പറയുന്നത് സോ ഈ ഗർഡറുകൾ ക്ലോസ്ലി സ്പേസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പിയർ എന്ന് പറയുന്നത് കോളം ബെൻസ് ആണ് കോളം ബെൻഡ് അല്ലെങ്കിൽ കോളം പിയർ എന്നൊക്കെ ഇതിന് പറയാറുണ്ട് സാധാരണയായിട്ട് ഒരു സിഗ്നിഫിക്കൻ ഹൈറ്റുള്ള അത്യാവശ്യം ഒരു ഹൈറ്റുള്ള ബ്രിഡ്ജുകൾക്കാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് പിയറുകൾ ഉപയോഗിക്കുന്നത് അതായത് കോളം ബെൻഡ് അല്ലെങ്കിൽ കോളം പിയേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഹൈറ്റ് ഉള്ള ബ്രിഡ്ജുകൾക്കാണ് അപ്പൊ ഈ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണ് ഇതിൽ മുകളിലായിട്ട് ഒരു ക്യാപ്പ് ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം ഒരു ക്യാപ്പ് ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ക്യാപ്പ് ബീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കോളംസും ഉണ്ടാവും സോ ആ കോളവും ഈ ക്യാപ്പ് ബീമും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഫ്രെയിമായിട്ട് ഫോം ചെയ്യുന്നത് ഈ കോളം ബെൻഡുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീൽ ഗർഡർ സൂപ്പർ സ്ട്രക്ചറുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ കാസ്റ്റ് ഇൻ സിറ്റു സൈറ്റിൽ തന്നെ കാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പിയറും കൂടിയാണ് എന്ത് ഈ കോളം ബെൻസ് എന്നുള്ളത് ഇനി ഈ കോളം ബെൻഡില് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പിയറുകൾ ചിലപ്പോൾ റെക്റ്റാംഗുലർ ഷേപ്പിലുള്ളതാവാം അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ളതാകാം മോസ്റ്റ് മോഡേൺ ഹൈവേ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പിയേഴ്സ് എന്ന് പറയുന്നത് കോളം ബെൻസ് ആണ് ഓക്കെ ഇനി നമുക്ക് മറ്റുള്ള പിയറുകൾ ഏതൊക്കെ നോക്കാം ഒന്ന് ഡംബൽ പിയർ ആണ് ഡംബൽ പിയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡംബൽ ഷേപ്പിലാണ് എന്ത് ചെയ്യുക ആ പിയർ ഉണ്ടാവുക സിലിണ്ട്രിക്കൽ പിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ സിലിണ്ടറോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ സിലിണ്ടറുകളോ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് സിലിണ്ടർ പിയേഴ്സ് ഫോം ചെയ്യുന്നത് ഒരു മോഡറേറ്റ് ഹൈറ്റ് ഉള്ള ടൈപ്പ് ഓഫ് പിയേഴ്സ് ആയിരിക്കും സിലിണ്ട്രിക്കൽ പിയർ അല്ലെങ്കിൽ മോഡറേറ്റ് ഹൈറ്റ് ആവശ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ സിലിണ്ട്രിക്കൽ പിയേഴ്സ് ഉപയോഗിക്കുക ഇനി അടുത്തതായിട്ടുള്ളത് പൈൽ ബെൻഡ് ആണ് പൈൽ ബെൻഡ് അല്ലെങ്കിൽ മൾട്ടി കോളംസ് എന്ന് പറയും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോളം ബെൻഡ് പോലെ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ കോളംസ് പൈൽ ക്യാപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് ദൂരത്താണ് നമ്മളുടെ ഈ പിയറുകൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ കമ്പൈൻഡ് ഫുട്ടിംഗ് ആയിട്ട് കൊടുക്കും ഓക്കെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ്ലി എന്ത് ചെയ്യാറുണ്ട് ബ്രേസിങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഡയഗണലി ബ്രൈസിംഗ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം സ്ട്രക്ചർ മെയ്ഡ് ഓഫ് സ്റ്റോൺസ് ഓർ കോൺക്രീറ്റ് ബ്ലോക്സ് ഓർ മാട്രസസ് പ്ലേസ്ഡ് ഓൺ ദ ബോട്ടം ഓർ ബാങ്ക് ഓഫ് എ റിവർ ഫോർ മിനിമൈസിംഗ് ആൻഡ് കൺട്രോളിങ് ദ ഇറോഷൻ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടിട്ട് റിവർ ബാങ്കുകളിലോ അല്ലെങ്കിൽ റിവർ ബാങ്കിന്റെ ബോട്ടത്തിലോ എവിടെയാണെങ്കിലും ചെലപ്പോ ബാങ്ക്സിലായിരിക്കും ആ ബാങ്കുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ഓർ കോൺക്രീറ്റ് ബ്ലോക്ക് ഓർ മാട്രസ് സ്റ്റോൺ ഉണ്ടോ കോൺക്രീറ്റ് ബ്ലോക്കുണ്ടോ മാട്രസ് കൊണ്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ അപ്പോൾ റിവർ ബാങ്കുകളുടെ ഇറോഷനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇതിനെയാണ് നമ്മൾ റിവെറ്റ്മെൻസ് എന്ന് പറയാം അപ്പോൾ റിവെറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചാനലിൻ്റെ ബാങ്കുകളിൽ നമ്മൾ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു ലെയർ ടോപ്പ് ലെയർ ഫോം ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും വളരെ ഫോഴ്സിൽ വരുന്ന വെള്ളം അതിന്റെ എനർജി ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ റിവെറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത് ഈ എനർജി അങ്ങനെ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് ഭാഗം എന്ത് ചെയ്യും നമ്മൾ റിവെറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ സൈഡ് ഭാഗം ഇറോഡ് ചെയ്ത് അത് കൊണ്ടുപോകും അതുകൊണ്ടാണ് നമ്മൾ റിവെറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ റിവർ ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ആക്ച്വലി ലെയർ ഓഫ് സ്റ്റോൺസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്ക്സിനെയാണ് നമ്മൾ റിവെർറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറോഷൻ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് ഇനി വാട്ട് ഈസ് എയ്പ്രൺ വിയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൾവേർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് സ്പിൽവേസിലൊക്കെ സ്പിൽവേ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ വിയർ വാട്ടർ റേസ് ചെയ്യുന്ന ഏതൊരു സ്ട്രക്ചറും ആയിക്കോട്ടെ അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എയ്പ്രൺ എന്നുള്ളത് ഈ ഐപ്രണ് എന്താണ് ഇപ്പോൾ ഇൻലെറ്റ് ആയിട്ട് അപ്സ്ട്രീം സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വളരെ ഫോഴ്സിലാണ് എന്തു ചെയ്യുക താഴത്തോട്ട് ചാടുക അപ്പോൾ ഇങ്ങനെ വെള്ളം താഴത്തോട്ട് ചാടുമ്പോൾ ആ ചാടുന്ന പോർഷനിൽ എന്തുണ്ടാവും ഭയങ്കരമായിട്ട് റോഷൻ ഉണ്ടാവും അല്ലേ കാരണം വളരെ ഹൈ വെലോസിറ്റിയിൽ ആണ് എന്ത് ചെയ്യുന്നത് വെള്ളം മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്നത് ബസ് സ്പിൽവേയിലൂടെ ചാടുകയാണ് സോ അതിൻ്റെ എനർജീനെ ഡെസിപ്പേറ്റ് ചെയ്ത് ആ ചാനലുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഫ്രീ ഫ്ലോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയ്പ്രൺ ഉപയോഗിക്കുന്നത് സോ എയ്പ്രൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഈ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും ഒഴിവാകും ആ വെള്ളം വെള്ളത്തിൻ്റെ എനർജി ഡെസിപ്പേറ്റ് ചെയ്ത് അത് ചാനലിലോട്ട് ഒഴുകിപ്പോവും സോ അതിനാണ് നമ്മൾ എയ്പ്രൺസ് ഉപയോഗിക്കുന്നത് ഇനി ഈസ് സ്കൂപ്പേഴ്സ് സ്കൂപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസലുകളിലൊക്കെ നമ്മള് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് വാട്ടറിനെ പുറത്തേക്ക് ഒഴുക്കി കളയാൻ വേണ്ടി കൊടുക്കുന്ന ആ പ്രൊവിഷനെയാണ് നമ്മൾ സ്കൂപ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി ഈസ് സ്ക്രിപ്സ് ക്രിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ ടിംബർ കൊണ്ടോ ഒക്കെ ക്രിബുകൾ ഫോം ചെയ്യും സ്ട്രക്ചറിൻ്റെ ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വാൾ ഒക്കെ ക്രിപ്സ് ക്രിപ്സ് ഉപയോഗിച്ചുകൊണ്ട് റീറ്റേണിംഗ് വാൾ ഉണ്ടാക്കാറുണ്ട് എന്തിനാണ് ഈ ക്രിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ വാട്ടറിനെ ഫ്രീ ഫ്ലോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നാൽ അതിൻ്റെ ഉൾഭാഗത്ത് ഇപ്പോൾ നമ്മളൊരു പ്രൊവൈഡ് ചെയ്യുന്ന വാൾ ആണെന്ന് വിചാരിക്കുക നിങ്ങൾ ഗാബിയൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഗ്യാബിയൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെറ്റിൻ്റെ ഉള്ളിൽ എന്താണ് സ്റ്റോൺ ഫില്ല് ചെയ്തിരിക്കുകയാണ് സോ അതിന്റെ ഒരു സൈഡിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും എന്നാൽ ഫ്രീ ആയിട്ട് വാട്ടർ അതിലൂടെ ഫ്ലോ ചെയ്യുകയും ചെയ്യും സോ ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ക്രിപ്സ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബല്ലാസ്റ്റ് ഫോർ സി ടി എസ് നയൻ ആൻഡ് സ്റ്റീൽ സ്ലീപ്പേഴ്സ് സി ടി എസ് നയൻ സ്ലീപ്പറുകൾക്കും അതേപോലെ തന്നെ സ്റ്റീൽ സ്ലീപ്പേഴ്സിന്റെയും സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബല്ലാസ്റ്റ് എത്രയാണെന്നാണ് നമ്മളതിൽ കൊടുക്കുന്ന ബല്ലാസ്റ്റിന്റെ സൈസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം ഇതിന്റെ ആൻസർ ഫോർട്ടി എം എം ആണ് ഇപ്പം സി ടി എസ് നയൻ എന്നുള്ളതും സ്റ്റീൽ സ്ലീപ്പർ ഒക്കെ എന്താണ് മെറ്റൽ സ്ലീപ്പേഴ്സ് ആണ് പ്ലേറ്റ് ആൻഡ് ബോക്സ് ടൈപ്പ് കോമ്പിനേഷൻ സ്ലീപ്പർ ആണ് ആക്ച്വലി ഈ സി എസ് ടി നയൻ അല്ലെങ്കിൽ സി ടി എസ് നയൻ സ്ലീപ്പർ എന്ന് പറയുന്നത് ഇപ്പൊ യൂഷ്വലി നമ്മൾ മെറ്റൽ സ്ലീപ്പേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർട്ടി എം അടുത്തായിട്ടുള്ള സൈസ് ഓഫ് ബല്ലാസ്റ്റുകളാണ് വുഡൻ സ്ലീപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഫിഫ്റ്റി എം എമ്മിന് ഫൈവ് പോയിന്റ് വൺ സെന്റിമീറ്റർ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫിഫ്റ്റി എം എം സൈസുള്ള ബെല്ലാസ്റ്റുകളാണ് ഉപയോഗിക്കുക ഇനി ക്രോസിങ്സിലും അതേപോലെ തന്നെ സ്വിച്ചസിലും ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ട്വന്റി ഫൈവ് എം എമ്മിന്റെ സൈസ് ഓഫ് ബെല്ലാസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത്രയും ഓർത്തുവെക്കുക മെറ്റാലിക് സ്ലീപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഫോർട്ടിയുടെ അടുത്തായിരിക്കും വരിക വുഡൻ ആണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഫിഫ്റ്റിയുടെ അടുത്തായിരിക്കും വരിക ക്രോസിംഗ്സിലും അതേപോലെ തന്നെ സ്വിച്ചസിന്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്വന്റി ഫൈവ് എം എം സൈസ് ഓഫ് മെറ്റൽസ് ആണ് ഉപയോഗിക്കുന്നത് ബല്ലാസ്റ്റ് ആയിട്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ഡിഫക്റ്റ് കോസ്ഡ് വെൻ ദ റെയിൽ വിത്ത് ഇറ്റ്സ് എൻഡ്സ് ഓർ എൻഡ് ബെൻഡ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് കോഡസ് രണ്ട് റെയിലുകളുടെ എൻഡ് ബെൻഡ് ചെയ്ത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിന് പറയുന്ന എന്നുള്ളതാണ് ഇത് ഡിഫക്റ്റ് ഓഫ് റെയിൽസിൽ വരുന്നതാണ് റെയിൽസിൽ ഒരുപാട് ഡിഫക്റ്റുകൾ വരാറുണ്ട് അതിലുള്ള ഒരു ഡിഫെക്റ്റ് ആണ് ഹോഗിങ് ഓഫ് റെയിൽസ് അപ്പോൾ ജോയിന്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ ആ എൻഡ് പോർഷൻ ബെൻഡ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഹോഗിങ് ഓഫ് റെയിൽസ് എന്ന് പറയുന്നത് സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹോഗിങ് ഓഫ് റെയിൽസ് വരുന്നത് വീലിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാറ്ററിങ് ആക്ഷൻസ് ആക്ഷൻ കാരണം ഈ എൻഡിൽ രണ്ട് റെയിലുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ എൻഡ് പോർഷൻ ബെൻഡ് ചെയ്ത് നിക്കുന്നതിനാണ് ഹോഗിങ് ഓഫ് റെയിൽസ് എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്നത് ഈ സ്ലീപ്പേഴ്സിന്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗം ലൂസ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗം സെറ്റിൽ ചെയ്ത് താഴ്ത്തോട്ട് പോകും സോ അത് താഴ്ത്തോട്ട് വരുമ്പോൾ മതി മുകളിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൻഡ് ബെൻഡ് ചെയ്യും അതല്ലെങ്കിൽ ഫിഷ് പ്ലേറ്റ് വളരെ ലൂസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ള ഹോഗിംഗ് ഓഫ് റെയിൽസ് ഉണ്ടാവാം ഇനി വാട്ട് വോട്ടിസ് വിയർ ഓഫ് റെയിൽസ് വിയർ ഓഫ് റെയിൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് റെയിൽസിൽ ഉണ്ടാവുന്ന ഒരു ഡിഫെക്റ്റ് ആണ് വിയർ എന്ന് പറയുന്നത് വളരെ വലിയ ആക്സിൽ ലോഡാണ് ഈ ട്രെയിന് മൂവ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ ഹെവി ലോഡായിട്ട് ഉള്ള ട്രെയിന് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ സാധാരണയുള്ള ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാളും കോൺസെൻട്രേറ്റഡ് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുകയും ഈ മെറ്റൽസിൽ വിയർ ആൻഡ് ടിയർ ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ ജോയിന്റിന്റെ എൻഡ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്റണിങ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കേർവ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീൽസ് സ്ലിപ്പ് ചെയ്ത് സ്കിഡിങ്ങിനും സ്ലിപ്പിങ്ങിനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ സോ ഇങ്ങനെ സ്ലിപ്പ് ചെയ്യുമ്പോഴും സ്കിഡ് ചെയ്യുമ്പോഴും ഒക്കെ അവിടെ വീണ്ടും വിയർ ആൻഡ് ടിയർ ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ചേംബർ അലോങ് ദ സീവർ ലൈൻ ടു അഡ്മിറ്റ് ക്ലിയർ റെയിൻ വാട്ടർ ഇൻ ടു ദി കമ്പൈൻഡ് സീവർ ഒരു കമ്പൈൻഡ് സീവറില് നമ്മൾ ഒരു സീവർ ലൈനിൽ ഉണ്ടാക്കുന്ന ഒരു ചേംബർ ആ ചേംബറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ റെയിൻ വാട്ടറിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സോ റെയിൻ വാട്ടറിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സീവർ ലൈനിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചർന്ന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇതിനെയാണ് നമ്മൾ ക്യാച്ച് ബേസിൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം ഇതാണ് ക്യാച്ച് ബേയ്സിൻ എന്നുള്ളത് അപ്പോൾ വെള്ളം വന്നിട്ട് ഇതിലേക്ക് ചാടുന്നു അവിടെ എന്താണ് ഒരു ചേമ്പർ പോലെയുള്ള ഒരു പോർഷൻ ഉണ്ടാവും ഡെബ്രിസുകളൊക്കെ അവിടെ അടിയും അതിൽ വാട്ടറിനെ ഫ്രീ ആയിട്ട് അത് അടുത്ത ഔട്ട്ലെറ്റിലേക്ക് കടത്തിവിടും സൊ ഇങ്ങനെയാണ് ക്യാച്ച് ബേസിൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ റോഡിൽ വീഴുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വീഴുന്ന വാട്ടറിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കാച്ച് ബേസിൻ്റെ ജോലി ആ ക്യാച്ച് ബേയ്സിന്ന് പറഞ്ഞാല് ഈ ടോപ്പ് മാത്രമല്ല ആ ചേംബർ ഉൾപ്പെട്ടതാണ് എന്ത് ക്യാച്ച് ബേസിന്നുള്ളത് സോ വിച്ച് കളക്ട് ദി ക്ലിയർ റെയിൻ വാട്ടർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്ലോസ് ആൻഡ് ഫിൽറ്റർ ഈസ് അൺസ്യൂട്ടബിൾ ഫോർ വാട്ടേഴ്സ് ഹാവിംഗ് ടെർബിഡിറ്റി മോർ ദാൻ ടെർബിഡിറ്റി എത്ര കൂടിയാലാണ് എത്ര കൂടിയാലാണ് സ്ലോസ് ആൻഡ് ഫിൽട്ടർ യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ചോദ്യം ഇതിന്റെ ആൻസർ ഫിഫ്റ്റി പി പി എം ആണ് അല്ലെങ്കിൽ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ടെർബിഡിറ്റി വെൻ ടെർബിഡിറ്റി ഈസ് മോർ ദാൻ ഫിഫ്റ്റി പി എം സ്ലോസ് ആൻഡ് ഫിൽറ്റേഴ്സ് കെ നോട്ട് ബി യൂസ്ഡ് സ്ലോസ് ആൻഡ് ഫിൽറ്ററുകൾ അമ്പത് പി പി എമ്മിന് മുകളിലുള്ള ടർബിറ്റിയുള്ള വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഓക്കെ ഇനി നമുക്കറിയാം സ്ലോസ് ആൻഡ് ഫിൽറ്റർ വളരെ സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യുക അതിൻ്റെ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് ബാക്ടീരിയൽ എഫിഷ്യൻസി റിമൂവൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫിൽട്ടർ ആണ് സ്ലോസ് ആൻഡ് ഫിൽട്ടർ എന്നുള്ളത് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ലിറ്റർ പെർ ഹവർ പെർ എം ക്യൂബിലാണ് എന്ത് ചെയ്യുന്നത് സ്ലോസ് ആൻഡ് ഫിൽട്ടർ അതിൻ്റെ ഫിൽട്രേഷൻ്റെ റേറ്റ് നടക്കുന്നത് എന്നാൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനെ നമുക്കറിയാം കുറച്ച് വളരെ ഹൈ ആയിട്ടാണ് എന്ത് ചെയ്യുക റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്ററുകളുടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ലിറ്റർ പെർ ഹവർ പെർ എം ക്യൂബാണ് ഫിൽട്രേഷൻ വളരെ ഫാസ്റ്റ് ആണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ബാക്ടീരിയൽ റിമൂവൽ എഫിഷ്യൻസി കുറച്ച് കുറവാണ് എയ്റ്റി ടു നൈൻറ്റി പെർസെൻറ്റേജോളം ബാക്ടീ മറ്റ് നൈൻറ്റി നൈ പെർസൻറ്റേജ് ഓഫ് ബാക്ടീരിയൽ റിമൂവൽ സ്ലോസ് ആൻഡ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ടെർബിറ്റീൻ്റെ കേസിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പി എമ്മിന്റെ മോളിലുള്ളത് സ്ലോസ് ആൻഡ് ഫിൽട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഫിൽറ്റർ ചെയ്യാൻ കഴിയില്ല ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ഈൽഡ് ഓഫ് റാപ്പിഡ്സ് ആൻഡ് ഫിൽട്ടർ ആസ് കമ്പയർഡ് ടു സ്ലോസ് ആൻഡ് ഫിൽട്ടർ ഓക്കെ റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്ററും സ്ലോസ് ആൻഡ് ഫിൽട്ടറും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഈൽഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അതായത് സ്ലോസ് ആൻഡ് ഫിൽറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര അധികം ടൈംസിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണയായിട്ട് സ്ലോസ് ആൻഡ് ഫിൽട്ടറുകൾക്ക് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ലിറ്റർ പെർ ഹവർ മാത്രമേ ഫിൽറ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ ത്രീ തൗസൻഡ് ലിറ്റർ ത്രീ ടു സിക്സ് ലിറ്റർ പെർ ഹവർ പെർ എം ക്യൂബ് വരെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഉണ്ട് ഇതിന് റാപ്പിഡ്സ് ആൻഡ് ഫിൽട്ടർ നമുക്കറിയാം ഹൺഡ്രഡും ത്രീ തൗസൻഡും തമ്മിൽ തേർട്ടിയുടെ വ്യത്യാസമാണുള്ളത് അതായത് തേർട്ടി ടൈംസ് മോർ ഈൽഡ് എന്തിന് കിട്ടും റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്ററിന് കിട്ടും ആസ് കമ്പെയർഡ് ടു സ്ലോസ് ആൻഡ് ഫിൽട്ടേഴ്സ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ടർ ടാപ്സ് ആർ ഓൾസോ ഓൾസോൺസ് വാട്ടർ ടാപ്പിന് പറയുന്ന എന്നുള്ളതാണ് വാട്ടർ ടാപ്പിനെ നമ്മൾ ബിപ് കോക്ക് എന്ന് പറയാറുണ്ട് ദൻ ഗൂസ്നെക്ക് എന്താണ് യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഒക്കെ യൂറോപ്യൻ ക്ലോസറ്റ് പ്രൊവൈഡ് ചെയ്യുന്നിടത്ത് നമ്മൾ ഗൂസ്നെക്ക് പൈപ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പൈപ്പ് സോ ആ ടൈപ്പ് ഓഫ് പൈപ്പിനെയാണ് നമ്മൾ ഗൂസ്നെക്ക് പൈപ്പ്സ് എന്ന് പറയുക ദെൻ ഫെറൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് റിംഗ് ആണ് ഫാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഫെറൂൾസ് ഉപയോഗിക്കുക അല്ലെ മറ്റൊന്ന് വേ ഒന്നുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫെറൂളിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ചെറുതായിരിക്കും മറ്റേ എൻഡ് കുറച്ച് ഡയ കുറച്ച് വലുതായിരിക്കും ഓക്കെ സോ അത് ഫാസ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ അതാണ് ഫെറൂൾ സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വാൽവാണ് സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വാൽവ് ഗ്യാസോ അല്ലെങ്കിൽ ഏത് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിലും ലിക്വിഡിനെ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാൽവാണ് ആക്ച്വലി സ്റ്റോപ്പ് കോക്സ് എന്നുള്ളത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാൽവ്സ് പ്രൊവൈഡ് ടു റിമൂവ് ദി അക്യുമുലേറ്റഡ് സിൽറ്റ് ഈസ് കോളേസ് സിൽറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ളതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൽവ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഒരു പൈപ്പില് സിൽറ്റ് ഡെപ്പോസിറ്റ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൽവിന് പറയുന്ന പേരാണ് സ്കോർ വാൽവ് എന്ന് പറയും മഡ് വാൽവ് എന്ന് പറയും ബ്ലോ ഓഫ് വാൽവ് എന്ന് പറയും സോ ഇതിന് ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ സ്ലോപ്ഡ് ഫ്ലോർ ഓഫ് മാൻഹോൾ ഓർ ഇൻസ്പെക്ഷൻ ചേംബർ ഓൺ ബോത്ത് സൈഡ് ആൻഡ് എബവ് ദ ടോപ്പ് ഓഫ് ദ ചാനൽ ഈസ് കോളേസ് ചാനലിന്റെ മുകളിലായിട്ട് ചാനലിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ സ്ലോപ്പിംഗിന് പറയുന്ന എന്നുള്ളതാണ് ഇതിനെ നമ്മൾ ബെഞ്ചിങ് എന്ന് പറയും സീവർ ലൈൻസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ചേംബർ അല്ലെങ്കിൽ മാൻഹോൾ ആണ് ഇത് അവിടെ രണ്ട് സൈഡിൽ നിന്നുമുള്ള എന്താണ് സീവേജ് കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീ സീവറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ മാൻഹോൾ ഉണ്ടാവുന്ന മാൻഹോൾ വരുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ചെരിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും മെയ്സിനറി കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ ആണ് എന്തു ചെയ്യുക ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആ ചെരിച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബെഞ്ചിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ